നമസ്കാരം. ഒരു ഇടക്കാലത്തിന് ശേഷം നമ്മുടെ മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരെ കാണുകയുണ്ടായി. ഇപ്പം കുറച്ച് വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ കേരള പോലീസിൻ്റെ ഖ്യാതി ഇങ്ങനെ ദിനം പ്രതി വർദ്ധിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ കിരീടത്തിൽ ഇനി വെക്കാൻ പൊൻതൂവലുകളൊന്നും വെക്കാനുള്ള സ്ഥലമില്ല, അത്രമാത്രം നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെയുള്ള എന്താ പറയുക, വലിയ ആനന്ദം തോന്നുന്ന വാർത്തകളാണല്ലോ അവർക്ക് വേണ്ടി ഇങ്ങനെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയേറെ പഴി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സേന ഇപ്പോൾ ഈ ഇന്ത്യയിൽ തന്നെ കേരള പോലീസ് അല്ലാതെ മറ്റൊരു സേന ഇല്ലെന്ന് പറയേണ്ടി വരും. പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല. അദ്ദേഹം ഇന്ന് ഈ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ കൈരളി ചാനൽ തന്നെ അത് സംപ്രേഷണം ചെയ്യുന്നു. അദ്ദേഹം വലിയ രീതിയിൽ ഒരു ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞു. ഞെട്ടാൻ തയ്യാറായിരിക്കോ, ഞാൻ ഓൾറെഡി ഞെട്ടിയതാണ്. കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്നത് RSS ആണ്. കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്നത് RSS ആണ് എന്ന ആ വലിയ രഹസ്യം അദ്ദേഹം എല്ലാവരെയും ഞെട്ടിക്കാൻ വേണ്ടി പറഞ്ഞു. കേട്ടാ, നിങ്ങളെല്ലാം ഞെട്ടിയില്ലേ, ഞാൻ ഓൾറെഡി 2 തവണ ഞെട്ടിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 തവണയൊക്കെ ഞെട്ടാവുന്നതാണ്. ഈ ഒരു വലിയ സത്യം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞിരുന്നു, ഭക്ഷണത്തിൽ മതം കലർത്തുന്നത് സംഘപരിവാറുകാരാണെന്നും അതേപോലെ തന്നെ ഹലാൽ എന്നാൽ കഴിക്കാൻ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഭക്ഷണം എന്നേ അതിനർത്ഥമുള്ളൂ എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഹലാൽ എന്ന് എഴുതാത്തത് അല്ലെങ്കിൽ ഹലാൽ അല്ലാത്തതൊന്നും കഴിക്കാൻ കൊള്ളത്തില്ല എന്നാണോ? അല്ല, എന്താണ് നമ്മുടെ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഒരു നല്ല ഭരണാധികാരിയേ അല്ല എന്ന് ഓരോ അവസരത്തിലും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ആരുടെയും കുറ്റമൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിൻ്റെ കുഴപ്പമാണ്. അദ്ദേഹം നല്ലൊരു ഭരണാധികാരി ആയിരുന്നു എങ്കിൽ ഭക്ഷണത്തിൽ ഒരു രീതിയിലുമുള്ള മതങ്ങൾ കലർത്തേണ്ട എന്ന് വേണമായിരുന്നു പറയാൻ. അല്ലാതെ ന്യൂനപക്ഷ പീഡനം നടത്തി ഇല്ലാത്ത കഥ പറയുകയല്ല ചെയ്യേണ്ടിരുന്നത്. ഹലാലിനെ അദ്ദേഹം മഹത്വവൽക്കരിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. ഹലാൽ കഴിക്കാൻ കൊള്ളാവുന്നതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഹലാൽ അല്ലാത്തത് കഴിക്കാൻ കൊള്ളില്ല എന്നാണോ? ഇത് വേറെ ഏതെങ്കിലും നേതാവാണ് പറഞ്ഞിരുന്നെങ്കിൽ ഏത് രീതിയിൽ ഇവർ ഇത് വ്യാഖ്യാനിക്കുമായിരുന്നു? ആയിക്കോട്ടെ, പ്രീണനം ആയിക്കോട്ടെ, 4 വോട്ടിൻ്റെ കാര്യമല്ലേ. നേരെ മറിച്ചു, ആ ശംസീർ എന്ന അവരുടെ തന്നെ ഒരു MLA ഉണ്ടല്ലോ, അയാൾക്ക് പിന്നെയും വകതിരുണ്ട്. ഈ മുഖ്യമന്ത്രിയേക്കാൾ വകതിരുവുണ്ട് എന്ന് പറയേണ്ടി വരും. അദ്ദേഹം പറഞ്ഞു തന്നെ ഹലാൽ ബോർഡുകളും വെക്കുന്നത് എന്തിനു, പാടില്ല. അങ്ങനെ വേണം ഒരു ഭരണാധികാരി പറയാൻ. അദ്ദേഹത്തെ ജയിപ്പിച്ചത് ആരുമാവട്ടെ, ജയിച്ച് ആ സ്ഥാനത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. പറയേണ്ടത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ പ്രീണനം നടത്തി, 4 വോട്ടിന് വേണ്ടി പ്രീണനം നടത്തി വളച്ച് തിരിച്ച് പറയുകയല്ല ചെയ്യേണ്ടത്. അത് നല്ലൊരു നേതാവിൻ്റെ, നല്ലൊരു ഭരണാധികാരിയുടെ ലക്ഷണമേ അല്ല. കുറേ നാളായിട്ട് നട്ടലില്ലായ്മയുടെ ഒരു ഒരു എന്താ പറയുക, ഒരു ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് പിണറായി വിജയൻ. അത് പറയാതിരിക്കാൻ പറ്റില്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം പറയേണ്ടത് ഇന്ന് വന്നിട്ട് നമുക്ക് ഹലാൽ സംസ്കാരവും വേണ്ട എന്ന് വേണമായിരുന്നു പറയാൻ. അതിനു പകരം ഹലാൽ എന്നാൽ ഭക്ഷിക്കാൻ കൊള്ളാവുന്നത് മാത്രമാണ് എന്നാണ് അർത്ഥം. അത് ഇസ്ലാമിസ്റ്റുകൾ പോലും അങ്ങനെ പറയുന്നില്ല, അത് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് പോലും അങ്ങനെയല്ല, അവർക്ക് തികച്ചും 100% അത് മതപരമായിട്ടുള്ള കാര്യം തന്നെയായിട്ടാണ് അവർ കാണുന്നത്. നമുക്കറിയാവുന്നത് പോലെ, ഏവർക്കും അറിയാവുന്ന പോലെ, നമ്മൾ കഴിക്കുന്ന അരിയാഹാരം, ചോറ് എന്നത് വിതയ്ക്കുന്നവൻ്റെ മതമോ ജാതിയോ നമുക്കറിയില്ല. അത് കള പറിക്കുന്നവൻ്റെ മതമോ ജാതിയോ നമുക്കറിയില്ല. അതിന് വളമിടുന്നവൻ്റെ മതമോ ജാതിയോ കഴിക്കുന്നവനറിയില്ല. അത് കൊയ്യുന്നവൻ്റെ, പിന്നീട് അത് മെതിച്ച് അല്ലെങ്കിൽ അത് നെല്ലുകുത്തി അത് പാക്ക് ചെയ്ത് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നു, എത്ര മതസ്ഥരുടെ കൈമറിഞ്ഞാണ് എത്തുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പ്രത്യേക മതക്കാരൻ മാത്രം ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് തന്നെ നടക്കാത്ത കാര്യമാണ്. പിന്നെ എന്തിനാണ് ആവശ്യമില്ലാത്ത ഓരോ ഓരോ മുരട്ട് ന്യായങ്ങളും കൊണ്ടുവരുന്നത്? ഒരു വിശ്വാസിക്കും, അത് മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, എൻ്റെ മതസ്ഥൻ ഉണ്ടാക്കി തരുന്നത് മാത്രമേ എനിക്ക് കഴിക്കാൻ ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് ശാഠ്യം പിടിച്ചാൽ അതിലും വലിയ കളവ് വേറെയില്ല. കാര്യം അത് അസംഭവം, നടക്കാത്ത കാര്യമാണ്. നമ്മൾ കഴിക്കുന്ന ഏത് ഭക്ഷണം എടുത്താലും എത്രയോ മതസ്ഥരുടെ, എത്രയോ ജാതിയിൽപ്പെട്ട ആളുകളുടെ കൈമറിഞ്ഞ് വരുന്ന സാധനമാണ്. പിന്നെ അതിൽ കൊണ്ടിങ്ങനെ ഓതുകയോ അല്ലെങ്കിൽ തുപ്പുകയോ ചെയ്താൽ അത് വിശുദ്ധമാവുന്നത് എങ്ങനെയാണ്? അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത് നമുക്ക് ഹലാലും വേണ്ട, ഹലാലും വേണ്ട, ഹറാമും വേണ്ട, ഒന്നും വേണ്ട, മനുഷ്യന് കഴിക്കാൻ വിടുന്ന ഭക്ഷണം കഴിക്കുക എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. അത് ബീഫും കഴിച്ചോളൂ നിങ്ങൾ, പോർക്കും കഴിച്ചോളൂ എന്ന് പറയണമായിരുന്നു, ആർജവത്തോടെ പറയണമായിരുന്നു. അത് ഉണ്ടായില്ല, ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ പേര് മുഹമ്മദ് റിയാസ് എന്നാണ്. ഇങ്ങനെയൊന്നും പറയണമെന്ന് ആഗ്രഹിക്കുന്നതല്ല, പക്ഷേ പറഞ്ഞു പോകുന്നതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.